ഹായ്, ഞാനിന്ന് ഈ മണി പ്ലാന്റ് നമുക്ക് എങ്ങനെ ഇൻഡോറായിട്ട് അടിപൊളിയായിട്ട് വളർത്താം എന്നുള്ളതാണ്. അപ്പോൾ അത് റീപോർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വെള്ളത്തിൽ മണി പ്ലാന്റ് വെച്ച് അതിന് റൂട്ട്സ് വരുത്തിയിരിക്കുന്നത്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കുക. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളത് കണ്ടു നോക്കുക. അപ്പോൾ ഇപ്പം ഇതാണ് ആ വെള്ളത്തിൽ വെച്ചിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട്. ഇത്രയും റൂട്ട്സ് അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇനി ഞാൻ പോട്ടിലേക്ക് മാറ്റാൻ പോകുന്നത്. അപ്പോൾ നല്ല ഇനി പോട്ടിലേക്ക് മാറ്റിയാൽ ഇതിനേക്കാളും തിക്കായിട്ട് വളർന്നു കിട്ടും. കാരണം ഇതൊരു ചെറിയ സ്പേസിലാണ് വളർന്നത്, അതുകൊണ്ടാണ് ലീവ്സും കുറച്ച് ചെറുതാണ്. പിന്നെ ബൾബിൻ്റെ ആ ഒരു ഇതിൽ വെച്ചത് കൊണ്ടാണ് അതിന് വളരാൻ ഒരു സ്പേസ് ശരിക്കും കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പം അത് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ ഞാൻ ഇവിടെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയിട്ടുണ്ട് ഒരു പോട്ടിൽ. അപ്പം ഈ ഇങ്ങനെ ഇതുപോലുള്ള കല്ല് അങ്ങനത്തെ ഒക്കെ മാറ്റുന്നത് നല്ലതാണ്. കാരണം അതിൻ്റെ റൂട്ട്സിന് അത് ഒരു ബുദ്ധിമുട്ടാകും. കുറച്ച് വലിയ കല്ലൊക്കെ ഉണ്ടാകും, കുറച്ച് ചെറിയ കല്ലൊന്നും അത്ര പ്രശ്നമില്ല. അപ്പം നമ്മളിനി ഇതിലേക്കാണ് ആ ഒരു മണി പ്ലാന്റ് നടാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മാർബിൾ ഗ്രീൻ പോത്തോസ് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് കളർ, വൈറ്റിന് ഗ്രീൻ ഷെയ്ഡുള്ള ഒരു മണി പ്ലാന്റാണ്. അടിപൊളി പ്ലാന്റാണ്. ഇതിന് കൂടുതലും വൈറ്റാണ് ഉണ്ടാവുക, ചെറിയൊരു ഷെയ്ഡ് മാത്രമാണ് ഗ്രീൻ ഉണ്ടാവുക. അപ്പോൾ അത്രയും നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പോട്ടിൽ ഇങ്ങനെ മണ്ണിട്ട് നമ്മൾ ഒരു സെൻറ്ററിൽ പിന്നെ കുഴിയാക്കി അതിലേക്ക് ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഇത് വെച്ചതിന് ശേഷം ആ വെച്ച ഭാഗം മാത്രം ഒന്ന് പ്രസ് ചെയ്യുക. ചുറ്റും അങ്ങനെ പ്രസ് ചെയ്യണമെന്നില്ല, ആ ഒരു ഭാഗം മാത്രം നന്നായി പ്രസ് ചെയ്യുക. അപ്പം പിന്നെ അതൊരു അവിടെ ഒന്ന് ഫിക്സാകാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ ചെരിഞ്ഞ് പോവും. അപ്പോൾ ഇത് നമുക്കിനി നല്ല തിക്കായിട്ട് വളർത്താം. അപ്പോൾ ഈ ഒരു പോട്ട് നമുക്ക് ഇൻഡോറായിട്ട് വെക്കുന്നതല്ലേ, അപ്പം നല്ലൊരു എന്താ പറയുക, കളർഫുള്ളില്ല പോട്ടിലേക്കായാലും എന്തിലായാലും നമുക്കത് വെക്കാം. ഞാനിവിടെ ഒരു വൈറ്റ് പോട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ബ്ലാക്ക് പോട്ട് ഇപ്പം ഈ വൈറ്റിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം നല്ലൊരു വേറൊരു കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോട്ടിൽ ഇത് വളർത്താം. പിന്നെ ഇത് ഒട്ടും ബ്രൈറ്റ് ലൈറ്റ് ഇതിന് ആവശ്യമേ ഇല്ല. ബ്രൈറ്റ് ലൈറ്റ് ആകുമ്പം ഇതിൻ്റെ വൈറ്റ് കളറൊന്നും ഇല്ലാണ്ട് ഫുൾ ഗ്രീനായിട്ട് തന്നെ മാറും. പിന്നെ ഇതിന് ശ്രദ്ധിക്കാനുള്ളത്, പിന്നെ ബ്രൈറ്റ് ലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് വേണം ഇൻഡോറായിട്ട് വെക്കുമ്പം വെക്കേണ്ടത്. അപ്പം നമ്മൾ ഈ ലൈറ്റ് ഓവറായിട്ട് ഇതിന് കിട്ടുമ്പം ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് കളറ് മാറും, ഗ്രീനായിട്ട് മാറും. ഇപ്പോൾ ഇത് വൈറ്റിൽ തന്നെ കിട്ടണമെങ്കിൽ ഷെയ്ഡുള്ള സ്ഥലത്ത് മാത്രം നിങ്ങൾ വെക്കുക. പിന്നെ വിൻഡോൻ്റെ സൈഡിലൊക്കെ തന്നെ നിങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് കാറ്റും വലിച്ചോ അങ്ങനെയൊക്കെ. എല്ലാ പ്ലാന്റിനും അത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ വാട്ടറിങ് എന്ന് പറഞ്ഞാൽ സോയിൽ ഡ്രൈ ആയതിന് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഇങ്ങനത്തെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നല്ല തിക്കായിട്ട് നമുക്ക് ബുഷിയായിട്ട് വളർത്താൻ പറ്റും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you.